കുന്നന്താനം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ കാരക്കാട് കോളനിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ കോളനിയിലെ ദുരിതപൂർണമായ ജീവിതം പൊതുസമൂഹത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കോളനിയിൽ ഉള്ളത് 26 കുടുംബങ്ങളാണ്. ഇതിൽ 6 പട്ടികജാതി കുടുംബവും ഒപ്പം ബാക്കി 20 മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ പട്ടികജാതിയുടെ ആനുകൂല്യങ്ങൾ ഒന്നും ഈ കോളനിക്ക് ലഭിക്കുകയുമില്ല. എന്നാൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ ഒട്ടും ഇവിടെ പ്രതീക്ഷിക്കുകയും വേണ്ട. അധികാരവർഗങ്ങൾ എന്നും കണ്ണടയ്ക്കുന്ന ഒരു കോളനിയാണ് കുന്നന്താനം പഞ്ചായത്തിലെ കാരക്കാട് കോളനി. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഗ്രാമപഞ്ചായത്തും മറ്റു ഭരണ സംവിധാനങ്ങളും ഭരിച്ചിട്ടും കാരക്കാട് കോളനി നിവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാൽനടയ്ക്ക് പോലും പറ്റാത്ത ഇടുങ്ങിയ റോഡ്, ചെറിയ ചെറിയ വീടുകൾ. ഈ വീടുകളാണെങ്കിൽ ഏത് സമയവും നിലം പതിക്കാവുന്ന അവസ്ഥ. കുത്തനെ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് പോയി കഴിഞ്ഞാൽ അടുത്ത വീടിൻ്റെ മണ്ടയിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അത് വളരെ ദുരിതമായ ജീവിതമാണ് കണ്ടുവരുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടും പ്രയാസമേറിയാണ് മഴക്കാലത്ത് അവർ മുന്നോട്ട് പോകുന്നത്. തട്ടുതട്ടായി ഭൂമി മുകളിൽ നിന്ന് താഴേക്ക് കിടക്കുന്നത് കാരണം മഴ പെയ്തതോടെ സംരക്ഷണ ഭിത്തി തകർന്ന് വീടുകൾ അപകടാവസ്ഥയിലായി. ഇതുമൂലം രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ ഭയന്നാണ് ഈ കോളനിയിലെ പല വീട്ടുകാരും കഴിയുന്നത്. കോളനിവാസിയായ രാധാമണിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു കിടക്കുകയാണ്. ഈ വീടിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ താഴോട്ടുള്ള നിരവധി വീടുകളും അപകടാവസ്ഥയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളിവിടെ വന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് 2 പ്രാവശ്യം ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയതാണ്. അന്ന് എൻ്റെ കയ്യിൽ ഇച്ചിരി സാമ്പത്തികം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് കൈക്കാശ് മുടക്കി അത് ഇത് കെട്ടി. ഇനി ബാക്കിയും കൂടി ഇടിഞ്ഞ് പോകാറേ. അപ്പോൾ അടുത്ത വീട്ടിലെ അടുക്കളയും കൂടെ പോകും. അതുപോലെ തന്നെ മേളിലൊരു വീടുണ്ട്, അത് ഇടിഞ്ഞു പോയാൽ ഞങ്ങളുടെ വീടും പോകും. ഇപ്പോൾ ഇതുവഴിയുള്ള റോഡിനും പുരയിടങ്ങൾക്കും സംരക്ഷണ ഭിത്തി ജനകീയ സഹകരണത്തോടെ കെട്ടുന്നതിന്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ ശേഖരണം CPMഉം പോഷക സംഘടനകളും ആരംഭിച്ചതായി CPM ലോക്കൽ സെക്രട്ടറി SD സുബിൻ പറഞ്ഞു. കോളനി ആരംഭിച്ചപ്പോൾ മുതൽ ഭൂമി ലഭിച്ചെങ്കിൽ പോലും ഭൂമിയുമായി ബന്ധപ്പെട്ട് വീടുകൾ തരംതിരിച്ച് കിട്ടിയതിന് ശേഷം കോളനി സംരക്ഷണത്തിനും മണ്ണ് സംരക്ഷണത്തിനുമായിട്ടുള്ള പദ്ധതികൾ വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ തന്നെ പഞ്ചായത്ത് ഉണ്ടായിരുന്നപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 2 പ്രവർത്തികൾ കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നു. അന്ന് ബെനിഫിഷ്യറി കമ്മിറ്റികളായിരുന്നു. ആ സമയത്ത് കൊണ്ടുവരുന്ന വർക്കുമായി ബന്ധപ്പെട്ട പണത്തിൻ്റെ വേരിയേഷൻ കൊണ്ട് ആ വർക്ക് നടക്കാതെ വരികയും കുറേയധികം ചുമടുണ്ട്. സൈറ്റിൽ പണി കല്ല് വരാത്തതുകൊണ്ട്, നിർമ്മാണ സാമഗ്രികൾ വരാത്തതുകൊണ്ട് പണി ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ ഗിരീഷും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലതാകുമാരി ചേച്ചിയും ഉൾപ്പെടെ ഒരു വർക്ക് അലോട്ട് ചെയ്തെങ്കിൽ പോലും അതും ഈ ഒരു ഘട്ടത്തിലാണ് നടക്കാതെ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോളനി നിവാസികളെ കർഷകത്തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോയിൽ കൺസർവേഷൻകാർ വന്ന് ഇവിടെ ഒരു വർക്ക് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ആകെയുള്ള 26 വീട്ടിൽ 6 വീടിന് മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. കാര്യം പട്ടികജാതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടായതുകൊണ്ട് SCP പ്ലാൻ ഫണ്ട് മുഖേന ചെയ്യുമ്പോൾ ശേഷിക്കുന്ന 21 വീടുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. അതിൽ ഈ കോളനിയുടെ ചരിവിൻ്റെ അനുസരിച്ചിട്ട് പൊക്കത്തോട്ട് പോകുന്നതോറും ഉള്ള പല വീടുകളുടെയും വീടിൻ്റെ ബേസ്മെൻറ്റിനോട് ചേർന്നുള്ള മണ്ണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ കാലവർഷം എങ്ങനെ കടത്തിവിടുമെന്നുള്ളൊരു ഭയത്തിലാണ്. തൊട്ട് താഴത്തെ വിജയഞ്ചേൻ്റെ വീട്ടിൽ വളരെ അപകടകരാവസ്ഥയിലേക്ക് മണ്ണിടിയെന്ന് കണ്ടപ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ പ്രദേശ CPMന്റെ ബ്രാഞ്ചും കർഷക തൊഴിലാളി യൂണിയൻ്റെ കുന്നന്താനത്തെ നോർത്ത് മേഖലാ കമ്മിറ്റിയും കൂടെ ചേർന്ന് കോളനിയിൽ 2 തവണ യോഗങ്ങൾ കൂടുകയും നാട്ടുകാരുടെ എല്ലാ അനുവാദത്തോടു കൂടി അവർ തന്നെയാണ് മുൻഗണന നിശ്ചയിച്ചത്. ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്നതിന് മുൻഗണന കൊടുത്ത് ജനകീയമായി കരിങ്കല്ലും നിർമ്മാണ സാമഗ്രികളും ശേഖരിച്ച് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റോഡ് പണിക്കും പ്രൈവറ്റ് വീടുകളുടെ പണിക്കും ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടിരിക്കുന്ന പല കല്ലും അപകടാവസ്ഥ കിടക്കുന്നത് റോഡിൽ നിന്ന് മാറ്റുകയും പറമ്പിൽ കെട്ടിക്കിടക്കുന്ന കല്ലുകളും അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ 1.5 ലോഡിലധികം കല്ല് കൊണ്ട് ഇറക്കിയത്. ഈ പണി ആരംഭിക്കുന്ന മുറയ്ക്ക് നിരവധി ആളുകൾ കല്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റലും സിമെൻറ്റും പാറപ്പൊടിയും പാറമണലും അടക്കമുള്ള കാര്യങ്ങൾ സ്പോൺസർഷിപ്പ് കണ്ടെത്തി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കോളനി നിവാസികളായ ആളുകൾ തന്നെ ശ്രമദാനമായി മേസ്ത്രിമാരും മെയ്ക്കാടുകാരും ഉണ്ട്. അവർ തന്നെയാണ് പരസ്പരം അവരുടെ അയൽവാസികളായിട്ടുള്ള സഹജീവി സ്നേഹത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു പ്രവൃത്തിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതിന് കോളനി നിവാസികളോട് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇവിടെയുള്ള 26 വീടുകളിൽ 13 വീടുകളുടെയും അടിത്തറ ചേരുന്ന ഭാഗം ഇപ്പോൾ ഇടിയുകയാണ്. ഭരണവർഗങ്ങൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ CPM KSTU നേതാക്കളായ AK സുരേന്ദ്രൻ, സുഭാഷ് വള്ളിക്കാട്, ഷിജി വട്ടക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ കോളനി സംരക്ഷണം ആരംഭിച്ചു. 6 പട്ടികജാതി കുടുംബങ്ങളും 20 മറ്റുള്ള സമുദായത്തിലെ അംഗങ്ങളും താമസിക്കുന്ന ഈ കോളനിയുടെ ദുരവസ്ഥയാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്.
ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയും കടപ്പാടുമാണ്. ജിജു വൈക്കത്തിശ്ശേരി